എൻ്റെ പേര് ജോസ്. പാലായിൽ രാമപുരം ഏഴാച്ചേരിയിലാണ് വീട്. പിന്നെ ഞാൻ എക്കോൺ മീഡിയയിൽ വന്നിരിക്കുന്നത് തീറ്റകളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനാണ്. സാധാരണഗതിയിൽ നമുക്ക് തീറ്റ മൂന്ന് ഫോമിൽ, കോഴിക്കും കാടയ്ക്കൊക്കെ കൊടുക്കുന്ന തീറ്റകൾ സാധാരണഗതിയിൽ മൂന്ന് ഫോമിൽ അവൈലബിൾ ആണ്. ഒന്ന് ക്രംബിള്, ഒന്ന് മാഷ്, ഒന്ന് പെല്ലറ്റ്. ഒരു ക്രംബിളെന്ന് പറയുമ്പോൾ അത് ക്രംബിളും പെല്ലറ്റും മെഷീൻ മെയ്ഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ സാധാരണഗതി ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് പൾപ്പാക്കി ഇപ്പം നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ചെയ്ത ശേഷം അതിനെ സ്റ്റീം ചെയ്ത് ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ് തരി അല്ലെങ്കിൽ ക്രംബിൾ എന്ന് പറയുന്ന തീറ്റ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റാർട്ടർ. അതിന് എക്സാമ്പിളാണ് ക്രംബിളിന് എക്സാമ്പിളായിട്ടുള്ള തീറ്റയാണ് സ്റ്റാർട്ടർ. ഇത് നമ്മുടെ ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ്. കാടയുടെ കുഞ്ഞുങ്ങൾക്കും ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മുട്ടയിട്ട് 50% ആകുന്നതിന് വരെ കൊടുക്കുന്നത് ഈ തീറ്റ തന്നെയാണ്. ഈ ചാക്കിൽ കാണുന്നതാണ് പ്രീ സ്റ്റാർട്ടർ. ഇത് ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ. കമ്പനി പറയുന്നതനുസരിച്ച് ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ. ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ സാധാരണയായി നമ്മുടെ ഫാമിൽ ഇപ്പോൾ കാടയുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ പ്രീ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അപ്പം സ്റ്റാർട്ടർ കൊടുക്കുന്നതിനേക്കാൾ അല്പം ഗ്രോത്ത് കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള വേറൊരു തീറ്റ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് പെല്ലറ്റാണ്. ഇത് നമ്മുടെ ലെയർ പെല്ലറ്റാണ്. മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണിത്. എസ്കേമിൻ്റെ ലെയർ പെല്ലറ്റ്. ഇത് നമ്മൾ ചെറിയ ചെറിയ പെല്ലറ്റ് രീതിയിലുള്ള കഷ്ണങ്ങളായിട്ടിരിക്കും. ഇതും മെഷീൻ മെയ്ഡ് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇടിയപ്പം പോലെ ഇതിനെ ഫോം ചെയ്ത ശേഷം ചെറുതായിട്ട് മുറിച്ച് ആണ് ഈ ഫോമിലേക്ക് ഇത് കമ്പനി മാറ്റുന്നത്, അവർ സ്റ്റീം ചെയ്ത്. അപ്പോൾ ഇത് ഈ ക്രംബിളിൻ്റെയും ഈ പെല്ലറ്റിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നത് കൊണ്ട് പൂക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെയുള്ള വേറൊരു തീറ്റയാണ് ലെയർ മാഷ്. ഇത് നമ്മൾ കോഴിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഫീഡാണ് ലെയർ മാഷ്. ഈ ഫീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം ശരിയായ അനുപാതത്തിൽ വെറുതെ പൊടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ശരിയായ പെർസെൻറ്റേജിൽ യോജിപ്പിച്ചാണ് തീറ്റ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ബോയിലിങ്ങോ അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം, അതിന് പൊടി കൂടുതലാണ്, അതുപോലെ തന്നെ പൂക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഒരു പക്ഷേ കോഴികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് കാണിക്കുന്നത് ഇതാണ്. കാരണം കോഴികൾക്ക് ഇത് കുറച്ചും കൂടി നാച്ചുറലാണ്. കാരണം വേറെ പ്രോസസ്സുകളൊന്നും നടക്കാത്തതുകൊണ്ട് നമ്മൾ സാധാരണ കോഴികൾക്ക് പണ്ടുകാലത്ത് കൊടുക്കുന്ന തീറ്റ പോലെ തന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് കറക്റ്റായ അനുപാതത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കോഴികൾക്ക് വളരുന്ന കോഴികൾക്ക് കൊടുക്കാനുള്ള ഗ്രോവർ എന്ന് പറയുന്ന ഫീഡാണിത്. എല്ലാ കമ്പനികളും ഈ ഫീഡ് ഇറക്കുന്നുണ്ട്. കോഴികൾക്കാണെങ്കിൽ സാധാരണയായി ആദ്യത്തെ 2 മാസം മുതൽ മുട്ടയിടുന്നതിനും വരെയുള്ള സമയത്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫീഡാണിത്. ഇപ്പോൾ ഈ BV380 പോലുള്ള കോഴികൾക്ക് ഈ ഫീഡ് കൊടുത്ത് തന്നെ വളർത്തിയാലേ 4.5 മാസമൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് മുട്ട കിട്ടുകയുള്ളൂ. ഈ ഉൽപ്പാദനശേഷി കൂടിയ കോഴികൾക്ക്, നമ്മൾ നാടൻ കോഴിയിൽ നിന്ന് വളർത്തുമ്പോൾ ഇത് കൊടുക്കണമെന്നില്ല, ഉൽപ്പാദനശേഷി കൂടിയ കോഴികൾക്ക് എല്ലാ കമ്പനികളും ഗ്രോവർ എന്ന പേരിൽ ഇത് ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ട് കൊടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 2 മാസം മുതൽ മുട്ടയിടാൻ തുടങ്ങുന്നത് വരെയുള്ള സമയമാണ്. ഓക്കെ. ഇത് ബ്രോയിലർ ഫിനിഷർ എന്ന് പറയുന്ന ഫീഡാണിത്. ഇതും ഈ പറയുന്ന ബ്രോയിലർ കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് 2ാമത്തെ ഘട്ടത്തിൽ കൊടുക്കുന്ന ഫീഡാണ്. പക്ഷേ ഈ ഫീഡ് നമ്മളിവിടെ കൊടുക്കുന്നത് കാടയുടെ പൂവന്മാർക്ക് വെയിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫീഡാണ്. കാടയുടെ പൂവന്മാർക്ക് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇത്രയും തീറ്റകൾ കാണിച്ചുള്ളൂ. നമുക്കിതിൽ മെയിൻ യൂസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടറും ലെയറും പിന്നെ ഫിനിഷറും മാത്രമല്ലേ? ആ, ഇവിടെ നമ്മുടെ കാട ഫാമിനെ സംബന്ധിച്ച് ഇവിടെ ആകെ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറും ഫിനിഷറും ലെയർ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് ഇത് മറ്റേ കോഴിയും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വീടുകൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. കോഴികൾക്കാണെങ്കിൽ ബന്ധപ്പെട്ടല്ല, കോഴിക്കാണ് ഗ്രോവറൊക്കെ വരുന്നത്. ഓക്കെ, കോഴികൾക്കാണ് ഗ്രോവറൊക്കെ വരുന്നത്. ഗ്രോവർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കൂടി ഒന്ന് പറയാം. ഗ്രോവർ സാധാരണയായിട്ട് 3 മാസം പ്രായമായ കോഴികൾക്ക് നമ്മൾ, അതായത് സ്റ്റാർട്ടിങ് തുടങ്ങി എന്ന് പറയാം, കോഴിക്കുഞ്ഞ് ഡേ ഓൾഡ് തുടങ്ങി. ഡേ ഓൾഡ് കോഴിക്കുഞ്ഞിന് സാധാരണഗതിയിൽ കൊടുക്കുന്ന തീറ്റ 2 കമ്പനികളിൽ 2 രീതിയിലാണ് ഇറക്കുന്നത്. അത് ഗോദറേജ് ആണെങ്കിൽ 8W എന്ന പേരിലുള്ള ഒറ്റ സ്റ്റാർട്ടറേ ഉള്ളൂ ഗോദറേജിന്. അതിനകത്ത് W സൂചിപ്പിക്കുന്ന 8 weeks എന്നാണ്. 8 weeks എന്ന് പറയുമ്പോൾ 2 മാസത്തേക്ക് കൊടുക്കാനുള്ള ഗോദറേജ് ഒറ്റ തീറ്റ ഇറക്കുന്നുള്ളൂ 8W സ്റ്റാർട്ടർ എന്ന പേരിൽ. അതേസമയം SKM ആണെങ്കിൽ 2 ഫീഡുണ്ട് SKMന്. ആദ്യത്തെ 1 ആഴ്ച കൊടുക്കാനുള്ള ഫീഡ് ലെയർ സ്റ്റാർട്ടർ, അത് ആദ്യത്തെ 7 ദിവസം കൊടുക്കാൻ. പിന്നീട് LCC അഥവാ ലെയർ ചിക്ക് ക്രംബിൾ എന്ന പേരിൽ ഒരു ഫീഡുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഫീഡ് ഇവിടെ ഇല്ല. ലെയർ ചിക്ക് ക്രംബിൾ LCC എന്നത് പറയുന്നത് അതാണ് 8ാമത്തെ ദിവസം മുതൽ
രണ്ട് മാസം വരെയും കൊടുക്കാനുള്ളത്. ഈ നമ്മൾ സോറി എസ് കെ എം കമ്പനിയുടെ ഫീഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോദറയാണെങ്കിൽ ഒറ്റ ഫീഡേ ഉള്ളൂ, എ ഡബ്ല്യു ആദ്യത്തെ രണ്ട് മാസത്തേക്ക് ഒറ്റ ഫീഡ്. എസ് കെ എമ്മിനാണെങ്കിൽ ആദ്യത്തെ 7 ദിവസത്തേക്ക് ലെയർ സ്റ്റാർട്ടർ, 8-ാമത്തെ ദിവസം മുതൽ 60-ാമത്തെ ദിവസം വരെയും എൽ സി സി അഥവാ ലെയർ ചെക്ക് ക്രംബിള്, പിന്നെ 61-ാമത്തെ ദിവസം മുതൽ കോഴി മുട്ടയിടാൻ തുടങ്ങുന്നതുവരെ ഗ്രോവർ. അങ്ങനെയാണ് ഫോളോ മുട്ടയിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മളൊരു 100 കോഴിയുണ്ട്, അതിൽ നിന്നൊരു 10 എണ്ണമെങ്കിലും മുട്ടയിടാൻ തുടങ്ങിയാൽ നമുക്ക് ലെയർ മാഷോ ലെയർ പെല്ലറ്റോ കൊടുക്കും. ഇവിടെ രണ്ടും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം, അതായത് ലെയർ, ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ലെയർ പെല്ലറ്റ്, ഇതാണ് ലെയർ പെല്ലറ്റ്. ഇത് മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്ന ഫീഡാണ്. ഇത് ആ സെയിം സാധനം തന്നെ മാഷ് ഫോമില്, വേറെ ഫോമില് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നേരെ ഇത് ഇതാണ് ലെയർ മാഷ്, ഇവിടെ പൊടിയായിട്ടിരിക്കും. ഇതിന്റെ ഒരു പ്രശ്നം പൊടി കൂടുതലാണ് ഇതിനകത്ത്. കടകളിൽ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ്, കാരണം പൊട്ടിച്ച് കടകളിലൊക്കെ വെച്ചിരുന്ന ലൂസായിട്ട് കിട്ടാനുള്ള സാധ്യത ഈ ഫീഡിന് കുറവാണ്, കാരണം കടകളിലൊക്കെ പൊടി കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെല്ലറ്റുകൾ മാത്രം, പെല്ലറ്റോ ക്രംബിളോ ആണ് സാധാരണയായി കടകളിൽ ഫീഡായിട്ട് കിട്ടുള്ളൂ. അപ്പോ മുട്ടയിട്ട് തുടങ്ങിയ നമ്മള് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മുട്ട ഉത്പാദനം തീരാറായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, 1-2 ആഴ്ച ഫിൻഷർ കൊടുത്താൽ അല്പം തൂക്കം വയ്ക്കും കോഴി ഇറച്ചിക്കായിട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് കൊടുത്ത് നമുക്ക് ആ കോഴി ഒഴിവാക്കാം, വിൽക്കാം. ഓക്കെ, നമ്മൾ ഈ ഇറച്ചിക്കോഴികൾക്കൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഈ ഫിനിഷർ തീറ്റ മാത്രല്ലേ? അല്ല, ആദ്യമേ ഷാർട്ടർ കൊടുത്തിട്ടാണ്. ആദ്യത്തെ 21 ദിവസം ഇറച്ചിക്കോഴിക്ക് ഷാർട്ടറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര ഡേറ്റ് നമ്മൾ ഇറച്ചിക്കോഴി വളർത്താത്തത് കൊണ്ട് കൃത്യം അറിയത്തില്ല. ആദ്യത്തെ 21 ദിവസം ഷാർട്ടറും അത് കഴിഞ്ഞിട്ട് ഫിനിഷർ വന്നു എനിക്ക് തോന്നുന്നത്. ഇറച്ചിക്കോഴിയെ സംബന്ധിച്ച് മുട്ടക്കോഴി മാത്രം ചെയ്യുന്ന ഫിനിഷറിന്റെ ആവശ്യം വരുന്നില്ല. ഫിനിഷർ നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഇവിടെ കാടയുടെ പൂവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. 23-24 ദിവസം നമ്മൾ തിരിഞ്ഞു മാറ്റുന്ന പൂവന്മാരെ നമ്മൾ പിന്നീട് 24 മുതൽ 35 ദിവസം വരെ വളർത്തുന്നത് ഫിനിഷർ കൊടുത്താണ്. അത് പെല്ലറ്റ് ഫോമിലായതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ 3 ദിവസം പൊടിച്ചു കൊടുക്കും, പിന്നീട് ഡയറക്റ്റ് ആ പെല്ലറ്റ് ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ തിന്നോളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ തീറ്റയുടെ കാര്യം. പിന്നെ തീറ്റയാണെങ്കിലും പ്രത്യേകം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് തീറ്റ ഇഷ്ടംപോലെ കൊടുക്കണമെന്ന്. പക്ഷെ അങ്ങനെയില്ല, കാടയെ സംബന്ധിച്ച് ഇത് 30 ഗ്രാം, മുട്ടയിടുന്നൊരു കാടയെ സംബന്ധിച്ച് ഒരു ദിവസം 30 ഗ്രാം ഫീഡിന്റെ ആവശ്യമേ ഉള്ളൂ 24 മണിക്കൂർ നേരത്തേക്ക്. അതുപോലെ കോഴിക്കാണെങ്കിൽ മുട്ടയിടുന്നൊരു കോഴിക്ക്, BV380 പോലുള്ളൊരു കോഴിക്ക് ഒരു 100 ഗ്രാം ഫീഡിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അതിനു മുകളിൽ നമ്മൾ കൊടുക്കാൻ പോയാലത്തെ പ്രശ്നം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയും. അവിടെ ലാഭം നമ്മൾ കുറയുന്നു, ലാഭത്തിനാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ ലാഭം കുറയും. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാടകൾക്കാണെങ്കിൽ മാക്സിമം ഒരു 30 ഗ്രാമിൽ കൂടുതൽ തീറ്റ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ നേരത്തേക്ക്. പലരുടെയും വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, കാടയെ സംബന്ധിച്ച് അല്പനേരം തീറ്റ ഇല്ലാതെ നിന്നാൽ മുട്ട കുറയുന്നൊക്കെ. പക്ഷെ നമ്മുടെ ഫാമിൽ നമ്മൾ, ഞാനത് പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടുള്ളതാണ്, അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ 30 ഗ്രാം ഫീഡ് എപ്പോൾ തീർന്നാലും നമ്മൾ ആ പിറ്റേ ദിവസം ആ തീറ്റ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഫീഡ് കൊടുക്കുകയുള്ളൂ. എല്ലാ ദിവസവും സാധാരണയായി ഇവിടെ ഒരു 6 മണിക്കോ 7 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ 8 മണിക്കോ ഒക്കെ ഇടയ്ക്കുള്ള സമയത്താണ് ഇവിടെ ഫീഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ആ തീറ്റ ഇപ്പം തീർന്നാലും നമ്മൾ പിന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ട് ഫീഡ് കൊടുക്കാറുള്ളൂ. നമുക്ക് അതുകൊണ്ട് മുട്ട കുറയുന്നതായിട്ടുള്ള ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ 30 ഗ്രാം നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഫുൾ ടൈം രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർക്ക് എപ്പോഴും തിന്നാനുള്ള ഒരു ഫ്രീഡം ഇവിടെ ഉണ്ട്, ഷെഡിലുണ്ട്. കാരണം നമ്മൾ രാത്രി ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ആവശ്യമുള്ളവർക്ക് തിന്നാനുള്ള 50 എണ്ണത്തിന്റെ ഈ ഒരു ഒരു കള്ളിയിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ 1.5 കിലോ ഫീഡ്, കോഴിക്കാണെങ്കിൽ 50 കോഴിക്ക് 5 കിലോ ഫീഡ് നമ്മൾ രാവിലെ ഇട്ട് കൊടുക്കും. കോഴിക്കാണെങ്കിൽ രാവിലെ കൊടുക്കുന്ന ഫീഡ് 5 കിലോ ഫീഡ് 50 കോഴിക്ക് എന്നുള്ള കണക്കി കൊടുക്കും. കാടയ്ക്കാണെങ്കിൽ 50 എണ്ണത്തിന്റെ ആ ഒരു കള്ളിയിൽ 1.5 കിലോ ഫീഡ് കൊടുക്കും. അപ്പൊ 30 ഗ്രാം, കോഴിക്ക് 100 ഗ്രാം വെച്ച്. അത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിന്നാനുള്ള ടൈം ഉള്ളതുകൊണ്ട് വേറെ ഈ ഫീഡ് കിട്ടാതെ വരുന്ന പ്രശ്നം വരികയല്ല. അപ്പം നമ്മൾ അത്രേ കൊടുക്കാവുള്ളൂ. ഇപ്പം തിന്ന് തീർന്നു എന്ന പേര് വീണ്ടും ഫീഡ് ഇട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ അത് കുറച്ചും കൂടി ഫീഡ് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് മുട്ട ഉൽപ്പാദനം കൂടത്തൊന്നുമില്ല. ഓക്കെ, അതല്ല പലരും പറയണേക്കാം നമ്മുടെ ഈ തീറ്റയുടെ കൂടെ മറ്റു ഗോതമ്പ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് തീറ്റ ചെലവ് കുറയ്ക്കാന്നൊക്കെ. അതിലൊക്കെ അതിനകത്ത് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, ഗോതമ്പ് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പുതിയ റൂളൊക്കെ വന്നുകൊണ്ട് റേഷൻ കടയിൽ നിന്നും ഇനിയിപ്പം ഗോതമ്പ് കൊടുത്ത് തീറ്റ ചെലവ് കുറയ്ക്കൽ എത്ര പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗോതമ്പിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കേസ് നമ്മൾ ഈ BV380 പോലുള്ള നാടൻ കോഴികളെ സംബന്ധിച്ച് അത് പ്രായോഗികമാണ്. പക്ഷെ BV380 പോലുള്ള കോഴികൾക്ക് ബ്രാൻഡഡ് ഫീഡ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ നെയ്മുറ്റി മുട്ട ഉൽപ്പാദനം കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് ഗോതമ്പ് കിട്ടുന്നതിനേക്കാൾ വില കുറഞ്ഞാണ് എസ് കെ എമ്മിന്റെ കോഴിത്തീറ്റ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഗോതമ്പ് കൊടുക്കേണ്ട കാര്യം വരുന്നത്, പിന്നെ ഈ കാടയുടെ കാഷ്ടത്തിലൊക്കെ കോഴിയുടെ കാഷ്ട സ്മെല്ല് ഒരു പരിധി തീറ്റയിലുള്ള കമ്പനികളുടെ വ്യത്യാസത്തിൽ വ്യത്യാസം പറയുന്നു. പക്ഷെ ഞാനത് ഈ കോസ്റ്റിന്റെ ഇതുകൊണ്ട് നമ്മൾ എസ് കെ എമ്മിന്റെ ഫീഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചിലർ പറയാറുണ്ട് ഗോദറയിന്റെ ഫീഡിന് കോസ്റ്റ് സ്മെല്ല് കുറവാണ്, ചിലർ പറയും ഗോദറയിന്റെ ഫീഡിന് സ്മെല്ല് കൂടുതലാണ് എന്നൊക്കെ പറയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഫാം തുടങ്ങിയ കാലം മുതൽ എസ് കെ എമ്മിന്റെ ഫീഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിവിടെ കിട്ടാനുള്ള അവൈലബിലിറ്റിയും അതുപോലെ തന്നെ റേറ്റ് കുറവും, റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കാടയ്ക്ക് ഒരു 120 കിലോയുള്ള ഫീഡ് ഒരു ദിവസം വേണം. അപ്പോൾ അതുമേൽ 1 രൂപയുടെ വ്യത്യാസം അല്ലെങ്കിൽ 2 രൂപയുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസം വരുമ്പോൾ നല്ലൊരു വ്യത്യാസത്തിലേക്ക് വരുമല്ലോ.
അതുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവിൽ എനിക്ക് കിട്ടാനുള്ള എളുപ്പം ഇവിടെ ആകുമ്പോൾ അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്. ഞാൻ എടുക്കുന്ന എസ്കേമിൻ്റെ ഫീഡ് എടുക്കുന്ന ആ അവർ കേരളത്തിലെ എസ്കേമിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഡീലറാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ചാണ് ഫീഡ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിലക്കുറവ് നോക്കിയാണ്. പിന്നെ അതുപോലെ ഗുണത്തിൽ ഇതുവരെയും നമുക്കൊരു ഈ ഫീഡ് കൊടുത്തിട്ട് തന്നെ നമുക്ക് കാടയ്ക്ക് ഇന്നുവരെയും ഫാം തുടങ്ങിയ സമയം മുതൽ ഇന്നുവരെയും 80% മുട്ട കിട്ടുന്നുണ്ട്. ഗോദരേജ് അല്ലെങ്കിൽ അതിലും കൂടി ഒരു കമ്പനിയുടെ കൊടുത്താലും അതിൽ കൂടുതൽ മുട്ട കിട്ടാനുള്ളൊരു സാധ്യതയില്ല. നമുക്ക് 400 കാടയുടെ കേജിൽ നിന്ന് ഒക്കെ 360-370 മുട്ട വിലയൊക്കെ കിട്ടുന്നുണ്ട്. എപ്പോഴുമല്ല ആദ്യ ഘട്ടത്തിലൊക്കെ. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടാത്തത് കൊണ്ട് നമ്മൾ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ തീറ്റകളെ കുറിച്ചുള്ള ഒരു മാതിരി സംശയങ്ങളൊക്കെ നിങ്ങളുടെ മാറിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇക്കോൺ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോൺ മീഡിയ എന്നുള്ള ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.